നമസ്കാരം. മലയാള സിനിമയും പ്രേക്ഷകരെയും ഞെട്ടിച്ച വിയോഗമായിരുന്നു നടൻ കൊച്ചിൻ കനേഫിയുടേത്. 2010 February 2 നടൻ്റെ അപ്രതീക്ഷിത വിയോഗം. ഇന്നും ഏറെ വേദനയോടെയാണ് സഹപ്രവർത്തകരും ആരാധകരും കൊച്ചിൻ കനേഫിയുടെ വിയോഗത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നത്. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും നടന് കൈ നിറയെ ആരാധകരുണ്ടായിരുന്നു. വേറിട്ട അവതരണ ശൈലിയായിരുന്നു കൊച്ചിൻ കനേഫിയെ പ്രേക്ഷകരിലേക്ക് അടുപ്പിച്ചത്. മിമിക്രിയിലൂടെയാണ് കൊച്ചിൻ ഖനീഫ കരിയർ ആരംഭിക്കുന്നത്. സിനിമയിൽ വില്ലൻ വേഷങ്ങളിലൂടെയായിരുന്നു തുടക്കം. എന്നാൽ വില്ലൻ വേഷം മാത്രമല്ല, എല്ലാ കഥാപാത്രങ്ങളും തൻ്റെ കൈകളിൽ ഭദ്രമാണെന്ന് നടൻ തെളിയിക്കുകയായിരുന്നു. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കൊച്ചിൻ ഖനീഫ. അഭിനേതാവ് എന്നതിൽ ഉപരി സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്നു അദ്ദേഹം. മലയാളി പ്രേക്ഷകരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചിത്രമായ വാത്സല്യം സംവിധാനം ചെയ്തത് കൊച്ചിൻ ഖനീഫയായിരുന്നു. എല്ലാ താരങ്ങളുമായി വളരെ അടുത്ത ബന്ധമാണ് കൊച്ചിൻ ഖനീഫയ്ക്കുള്ളത്. നടൻ ദിലീപുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സംവിധായകനായ ശാന്തിവിള ദിനേശിന്റെ വാക്കുകളാണ്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് താരങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ച്, ഖനീഫയുടെ വിയോഗത്തിന് ശേഷം ദിലീപ കുടുംബത്തിനു വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചിൻ ഖനീഫയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ദിലീപ കുടുംബത്തിനു വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് സംവിധായകൻ പറഞ്ഞത്. ഒരു കാർ ഡ്രൈവറിൽ നിന്നും ലഭിച്ച കാര്യമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. സംവിധായകന്റെ വാക്കുകൾ ഇങ്ങനെ: പട്ടണം റഷീദിനെ കാണാൻ വേണ്ടി ഒരിക്കൽ എറണാകുളത്ത് പോയിരുന്നു. എന്നാൽ വഴിയറിയാത്തത് കൊണ്ട് ചുറ്റിക്കറങ്ങി. പിന്നീട് ലൊക്കേഷനിൽ നിന്ന് ഒരു കാർ വന്നാണ് അന്ന് തങ്ങളെ കൊണ്ടുപോയത്. വൈകുന്നേരമായിരുന്നു അവിടെ നിന്ന് തിരികെ വന്നത്. റെയിൽവേ സ്റ്റേഷൻ വരെ പോകാനായി ഒരു കാർ ഏർപ്പാടാക്കി തന്നിരുന്നു. തന്നെ കാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ദിലീപിന്റെ കൂടെയുള്ള അപ്പുണ്ണിയായിരുന്നു. അദ്ദേഹം എന്നെ കാറിൽ കൊണ്ടുചെന്ന് ഇരുത്തി. കാറിൽ ഡ്രൈവറുണ്ട്. അദ്ദേഹമാണ് ദിലീപ് കൊച്ചിൻ ഖനീഫയുടെ കുടുംബത്തിന് ചെയ്ത സഹായങ്ങളെക്കുറിച്ച് തന്നോട് പറഞ്ഞത്. ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള കാറായിരുന്നു അത്. ആ കാറിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊച്ചിൻ ഖനീഫയുടെ കുടുംബത്തിനാണ് നൽകുന്നത്. ദിലീപ് ജയിലിലായിരുന്ന സമയത്ത് കാർ ഓടിയിരുന്നില്ല. അത്രയും ദിവസം ഖനീഫയുടെ കുടുംബത്തിന് പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ല. 3.5 lakh rupees കൊടുത്താണ് കാർ വീണ്ടും ശരിയാക്കിയത്. അതിന്റെ പണവും ദിലീപ് ആയിരുന്നു നൽകിയിരുന്നതെന്നും ഡ്രൈവർ പറയുന്നു. അതേസമയം ഇപ്പോൾ എന്തിനാണ് ദിലീപിനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തിയതെന്നും ചിലർ കമൻറ്റുകളിലൂടെ ചോദിക്കുന്നുണ്ട്. എന്നാൽ കൊച്ചിൻ ഖനീഫയെ സഹായിക്കുന്നത് ദിലീപ് മാത്രമാണെന്ന് ഒരിക്കൽ കൊച്ചിൻ ഖനീഫയുടെ കുടുംബവും പറഞ്ഞിരുന്നു. ഏതായാലും നന്മ പ്രവൃത്തികൾ അംഗീകരിക്കുക തന്നെ വേണം. തെറ്റുകളുണ്ടെങ്കിൽ അതിന് ശിക്ഷിക്കപ്പെടുകയും വേണം. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.